നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നമ്മൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ചെയ്തിട്ട്, 3 മാസത്തിന് ശേഷമാണ് നമ്മളിപ്പം ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഹരിപ്പാട് ഭാഗത്തായിട്ടാണ്, രണ്ട് സൈഡിലുമായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് വലത് ഭാഗത്തായിട്ട് തന്നെ ആ ക്യൂബൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ലോഡ് ടെസ്റ്റിങ്ങാണ്. അതിൻ്റെ അടുത്തായിട്ട് വരുമ്പം അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് നിന്ന് കുറേ പോസ്റ്റുകളൊക്കെ അവർ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് പൈലിംഗ് കഴിഞ്ഞിട്ട് ലോഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പണി ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ ആക്റ്റീവായിട്ട് നടക്കും. പിന്നെ വലത് ഭാഗത്തായിട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് എത്തുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടൊക്കെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെയുള്ള പണിയാണ്. കുറച്ച് നാളിന് മുമ്പേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളതാണ്. അതേപോലുള്ള പണി നടന്നിട്ടുള്ളൂ. കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് മാധവ ജംഗ്ഷനിലാണ്. ഇടത്തെ സൈഡിലായിട്ട് തന്നെ രണ്ട് പിയർ ഇങ്ങനെ മുകളിലോട്ട് നിൽപ്പുണ്ട്. ഇനി അതിൻ്റെ കോൺക്രീറ്റ് ഉണ്ട്. അത്യാവശ്യം രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം കുറച്ച് പെതുക്കെ വരാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിവിടുന്ന് മുമ്പോട്ട് നേരെ ഡണാപ്പടി ഭാഗത്തേക്ക് എത്തുമ്പം ഇത്രയും സൈഡിൽ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ കുറേ നാളിന് മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. ഇനിയും ഇടത്തെ സൈഡിലൊക്കെയായിട്ട് പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിക്കാനുണ്ട്. വലത് ഭാഗത്തും അതേപോലെ തന്നെ പോസ്റ്റൊക്കെ സ്ഥാപിക്കാനുണ്ട്. രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇപ്പം ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം വലത് ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് ഇങ്ങോട്ട് വരുന്നതോറും ഹരിപ്പാട് ഭാഗത്തേക്ക് വരുമ്പം ഹൈറ്റിലായിട്ട് വരുന്നുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നത് ഡാണാപ്പടി പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെയുള്ള പണിയേ ഉള്ളൂ. ഇവിടെ ഇനിയും വലത് ഭാഗത്തായിട്ട് തന്നെ കുറച്ചും കൂടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യേണ്ട പണിയുണ്ട്. നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ഇടത്തെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്തൊക്കെ നമ്മൾ ഡാണാപ്പടി പാലം കയറുന്നതിന് മുമ്പായിട്ട് ഇത്രയും ഭാഗത്തൊക്കെ ഇനിയും പണിയുണ്ട്. സി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് പറവൂർ മുതൽ കായംകുളം എത്തുന്നതിന് മുമ്പ് കുറ്റുകുളങ്ങര വരെയുള്ള റീച്ചിൽ സി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം നേരെ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് പൈലിംഗ് കഴിഞ്ഞിട്ട് ഒരിടത്തായിട്ട് തന്നെ പിയറിൻ്റെ ഘട്ടത്തിലോട്ടുള്ള കമ്പി ഉയർത്തി വെച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്ന റോഡ് ഡാണാപ്പടി കാർത്തികപ്പള്ളി റോഡാണ്. നേരെ ലെഫ്റ്റ് കയറി പോകുന്നത് കാർത്തികപ്പള്ളി മുതുകുളം നേരെ കായംകുളത്തോട്ട് ചെന്ന് കയറാൻ പറ്റുന്ന ഷോർട്ട് കട്ട് റോഡാണ്. നമ്മൾ ഡാണാപ്പണി പാലം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് ഈ വളവ് വരുന്ന ഭാഗത്തായാലും ഒരുപാട് പണി ഇനിയും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ട്. ആകെ ഇപ്പം പണി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലങ്കിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പകുതി മുക്കാ ഭാഗത്തോളം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വലത്തെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ പണിയൊക്കെ കുറച്ച് ലെങ്തിലായിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇനി വലത് ഭാഗത്തൊക്കെ ഓടയുടെ നിർമ്മാണം കുറച്ച് പൂർത്തിയായെങ്കിലും ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് ഇനിയും ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയാവാനുണ്ട്. നമ്മളിനി ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് വലത്തെ സൈഡിലായിട്ടാണ് ഭാരത് ബെൻസിൻ്റെ ഒരു ഷോറൂം ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോഴായിട്ട് തന്നെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വലത്തെ സൈഡിൽ. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലും മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ അവർ ഇടത്തെ സൈഡിലായിട്ടായിരുന്നു ആദ്യമേ മണ്ണിട്ട് ലെവൽ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടിപ്പം കുറച്ചും കൂടെ പണി ഇപ്പോൾ വലത് ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വലത് ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇടത്തെ സൈഡിലും അത് നേരത്തെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടത്തെ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. കരുവാറ്റ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിലവിലെ റോഡിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. വലത് ഭാഗവും ഏകദേശമൊക്കെ ഒത്തിരി ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗവും പിന്നെ കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കേണ്ടത്. അത്യാവശ്യം ലെവൽ ചെയ്ത് കഴിഞ്ഞ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയ. ചാണാപ്പടി കഴിഞ്ഞിട്ട് പിന്നെ കരുവാറ്റ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ പണി നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും പഴയ പോസ്റ്റുകളൊക്കെ നിപ്പോണ്ട് എടുത്ത് മാറ്റണം. പുതിയ പോസ്റ്റുകൾ ഇനിയും സ്ഥാപിക്കാനുണ്ട്. ഇവിടൊക്കെ ഇനിയും രണ്ട് സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങാനുണ്ട്. അപ്പം വീണ്ടും മണ്ണ് നീക്കം ചെയ്തിട്ട് വേണം ക്രാഷ് ബാരിയർ നിർമ്മാണം നടത്താൻ. അപ്പം അത്രയും പണി വീണ്ടും കൂടുതലായി വരുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഓടയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. വലത് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. നമ്മളിപ്പം നേരെ കരുവാറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് NSS
ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെയും രണ്ട് സൈഡിലുമായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിരത്തിയെടുത്തിട്ടുണ്ട്. വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്ത് കുറേ കണക്കിന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ രണ്ട് സൈഡിലും വെച്ച് ഉടൻ തന്നെ പണികളൊക്കെ ആരംഭിക്കും എന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ കരുവാറ്റ കഴിഞ്ഞ പിന്നെ ആദ്യത്തെ അണ്ടർപാസ് വരുന്നത് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ എത്തുമ്പോൾ രണ്ട് സൈഡിലും ഇനിയും പണി നടക്കാനുണ്ട്. വലതുഭാഗത്തൊക്കെ ഇവിടെ ഇനി ഡ്രൈനേജിൻ്റെ പണി നടക്കാനുണ്ട്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ മണ്ണൊക്കെ കൊണ്ടുവരുന്ന ഇടുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പകുതിയോളം ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ ഇപ്പം റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഇവിടെ കുറേ കണക്കിന് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പം രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണി കുറേയധികമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കരുവാറ്റ കഴിഞ്ഞിട്ട് പിന്നെ വഴിയമ്പലം ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ വലതു ഭാഗത്തായിട്ടാണ് കൂടുതൽ പണി നടന്നിരിക്കുന്നത്. അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗവും മെയിൻ റോഡ് വരുന്ന ഭാഗവും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പണി അതേപോലെ തന്നെ കഴിഞ്ഞ് കിടക്കുകയാണ്. നല്ല ഹൈറ്റിലായിട്ടാണ്, നമ്മളിപ്പോൾ നിലവിലെ റോഡിൻ്റെ ഹൈറ്റിനേക്കായി വളരെ ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ മെറ്റിലിട്ട് നിരത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് ഇവിടെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് ഫിനിഷായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. നമ്മൾ വഴിയമ്പലം എത്തുന്നതിന് മുമ്പേ തന്നെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ വലത്തേ സൈഡിൽ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നേരെ പിന്നെ വരുന്നത് വഴിയമ്പലം ഭാഗത്തേക്കാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ വലത്തേ സൈഡിലായിട്ട് പണി പൂർത്തിയായിരിക്കുന്നത്. അവിടെ തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം അവിടെ തന്നെ കുറച്ച് ഭാഗത്ത് മെറ്റിലും ഇട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ വഴിയമ്പലം ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു ഗസിൽ പറയുകയാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉണ്ടാവാനുള്ളൊരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറണാകുളം പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരു അപകടം ഉണ്ടാകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് ഭാഗത്തേക്ക് വരുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വരുന്ന വഴിയിൽ കൂടിയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടവർക്കുള്ള വഴിയുള്ളത്. അതായത് ഹരിപ്പാട് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വഴി കൂടിയാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പം കുറച്ച് ശ്രദ്ധിച്ച് വരണം. അതായത് ആലപ്പുഴയിൽ നിന്ന് നേരെ ഹരിപ്പാട് ഭാഗത്തേക്ക് വരുന്നവർ കുറച്ച് ഇടത്തെ സൈഡിലോട്ട് മാറി വരാൻ ശ്രമിക്കുക. നമുക്ക് വണ്ടി ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവർ കയറി വരുന്ന റോഡ് നമുക്ക് നമ്മുടെ റോഡിൽ കൂടിയാണ് അവർ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വരണം. ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇവിടെ ഇപ്പം പണി നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അപകട സാധ്യത ഉള്ളത് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. എല്ലാവരും ശ്രദ്ധയോടെ വരാൻ നോക്കുക. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇതേപോലെ ബാരിക്കേഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. വഴിയമ്പലം ഭാഗം കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ കന്നുകാലി പാലത്തിൻ്റെ അടുത്തോട്ടാണ് നേരെ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തോട്ടപ്പള്ളി. അതിനു മുമ്പ് നമ്മളിപ്പം കരുവാറ്റ സബ്സ്റ്റേഷൻ KCB സബ്സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. ഇത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലതു ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും തുടർന്നു വരുന്നുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലും അതേപോലെ തന്നെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്ത് നിന്നും ഇനിയും പോസ്റ്റൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്ന പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തും ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3 മാസം മുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണൊന്നും ഇടാതിരുന്ന ഒരു ഭാഗമാണ്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് അവർ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ലൈൻ കമ്പി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത്രയും ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കന്നുകാലി പാലമല്ലെന്ന്. ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയപ്പോൾ ഇത് കന്നുകാലി പാലമാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് തന്നെ 10 പൈലിംഗ് ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് തന്നെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ കൂടി ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ കുറച്ച് ലോഡ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നത് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് അവരുടെ യാർഡാണ് ഇപ്പം ഇടത്തെ സൈഡിൽ കാണുന്ന സിയു കമ്പനിയുടെ. ഇപ്പം ഈ ഒരു സൈഡിലും ഇപ്പം രണ്ട് സൈഡിലും ഒക്കെയായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം വലതു ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഏകദേശം ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം കുറേ റോഡ് എംസാൻഡാണ് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് ടോറസിനകത്ത് കൊണ്ടുവരുന്നത്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെയാണ് അവരുടെ ഈ ടാറിങ് പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നാണ് വെച്ചേക്കുന്നതെന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ടാർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിനകത്ത് കമൻറ്റ് ബോക്സിൽ പറയുക.
പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് തോട്ടപ്പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇത്രയും ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം മെറ്റിലിട്ട് നിർത്തിയെടുത്തിരിക്കുന്നത്. അത്രയും ഭാഗത്തായിട്ട് തന്നെ അവിടെ ക്രാഷ് ബാരിയർ അല്ല, ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കുന്നുണ്ട്. കുറേ ലോഡ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് ഇപ്പം അടിച്ചു കൂട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് 3 മാസം മുമ്പേ ഉള്ള ഭാഗത്ത് ഈ ഒരു ഭാഗം കാലിയായി കടന്നിരുന്ന ഏത് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം തോട്ടപ്പള്ളി പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാലം വരുന്നുണ്ട്. അപ്പം ആ ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഇപ്പോൾ കുറേ റിട്ടേൺ വാൾ ഈ ഒരു ഭാഗത്തും കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് കാണാം. പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. രണ്ട് സൈഡിലും അപ്പുറത്തെ സൈഡിൽ കൂടുതൽ പൈലിങ് അണിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇനി ഒരുപാട് പൈലിങ് നടക്കാനുണ്ട്. നമ്മളിപ്പം തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഭയങ്കര സ്പീഡിലായിട്ട് തന്നെ പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളത്തിനകത്തുള്ള പൈലിങ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റാണ് നമ്മൾ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ എത്തും, കാത്തിരിക്കാം. പിന്നൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കാനുള്ളവർ ലൈക്ക് അടിക്കണം. ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ വീണ്ടും കാണാം.